നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ വന്നു. ഇന്ന് നമ്മുടെ ഈ നഗരത്തിലെ വനിതകൾ ഇതാ കൂട്ടത്തോടെ വരുന്നു. നമ്മുടെ മക്കൾ വരാൻ പോകുന്നു, നമ്മുടെ ബിരുദധാരികൾ വരാൻ പോകുന്നു, നമ്മുടെ ഉദ്യോഗാർത്ഥികൾ വരാൻ പോകുന്നു. അങ്ങനെ ഈ സമരം ഈ കേരളത്തിന്റെ പിൻവാതിൽ നിയമനത്തിന്റെ കടയ്ക്ക് കത്തിവെക്കാൻ വേണ്ടിയുള്ള സമരമായി ഈ സമരം മാറുകയാണ്. മാറണം. എന്നാലേ ഈ നാട്ടിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന വോട്ടിന് വിലയുണ്ടാകൂ. എന്നാലേ ഒരിക്കലും നിങ്ങൾക്ക് മാന്യതയുണ്ടാകൂ. ഞാനും നിങ്ങളും വിളിക്കുന്ന കൊടികൾ ഏത് കൊടിയായിരുന്നാലും ആ കൊടിയുടെ മാന്യത ഉണ്ടാകണമെങ്കിൽ, ആ ജനാധിപത്യ സംസ്കാരം ഈ നാട്ടിൽ പുലരണമെങ്കിൽ നിരന്തരമായ സമരത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകണം. നിരന്തരമായ സമരം ഓരോ ദിവസം കഴിയും തോറും പോരാ പോരാ നാളിൽ നാളിൽ എന്ന് നമ്മൾ മുദ്രാവാക്യം വിളിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ദിവസം കഴിയും തോറും ഈ സമരം ഏറ്റവും വലിയ ജനകീയ സമരമായി മാറണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് യു ഡി എഫിന്റെ പ്രിയങ്കരനായ കൺവീനർ ശ്രീ ഭീമാപള്ളി റഷീദ് നമ്മുടെ സമരപ്പന്തലിൽ നേതൃത്വം കൊടുക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളുടെ ആമുഖ പ്രഭാഷണം നടത്താൻ ഞാൻ ക്ഷണിക്കുന്നു.